ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിന കൊണ്ടൊരു ചട്നി ഉണ്ടാക്കാം. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കളർ റൈസ്, ബിരിയാണി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് വേണ്ടി ചൂടായ എണ്ണയിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓണിയൻ ഒന്ന് വാടി വരുമ്പം അതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും പിന്നെ ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുമ്പം ഇതിലേക്ക് കഴുകി മാറ്റി വെച്ച പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരുപാട് ഇലയുള്ളതുപോലെ തോന്നും, പക്ഷെങ്കിൽ ഇത് വാടി വരുമ്പം തീരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഇലയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഡെസിഗേറ്റ് കോക്കനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പച്ചത്തേങ്ങ ആയിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ പച്ചത്തേങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. പച്ചത്തേങ്ങ പിന്നെ ഇത് ഇങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് മിക്സിയിലേക്ക് ഇട്ടങ്ങ് അരച്ചെടുത്താൽ മതി. ഇനി ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് തരുതരിപ്പായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ ഇങ്ങനെയായിരിക്കും ടേസ്റ്റ്. അല്ലെങ്കിൽ ഇത് സ്മൂത്തായി, കുറച്ചും കൂടി സ്മൂത്തായി അരച്ചെടുത്ത് കുറച്ചും കൂടി ലിക്വിഡ് ടൈപ്പ് ആക്കിയാൽ നമുക്ക് ഇഡ്ഡലീൻ്റെ കൂടിയും ദോശേൻ്റെ കൂടിയും കഴിക്കാം. തരുതരിപ്പായി അരച്ചെടുക്കുമ്പോൾ ഇത് ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. മിൻ്റ് ചട്നി ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.